welcome back ningal aarengilude aadyamana kaanengil hi I'm Megha and welcome to my channel okay appo njan veendum korchu skin care makeup products okke purchase cheyidittundayirunnu appo hair care ittavana illa karan just yan ippa order cheyidittulla adu ippola varan arinjodu appo njan vicharichu vannekalokke ningalodu share cheyidukkan cheladokke njan pottichittu polilla appo nammal ippola alaga pottikka poladu appo neram vekkana namukku vegadilla video start cheyyam okay nammal aadyathe product aanu L'Oreal Paris Derry Vitalift 1.5% hyaluronic acid serum deeply hydrate plus visibly plump skin ene kurichu kore kettittundu njan and hyaluronic acid njan velliyoru fan aanu vitamin c ne pole anne enikku idu bayangaraayittu ishta guys so ine cheriya pack undayirunnu pakshe njan velliya pack anne velichu kaan idine kurichu kore nalla reviews njan kettaagala appo endal try cheyanu vechu njan pottichittu polum illa ta idu angane irikkana namukku ippa thana pottikka enikku kodiyayittu vay ennale vannappo modale enikku ingane kodiyayirunnu innale raathri enikku use cheyanu enikku kore thoni പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്തു സയ്യ നമുക്ക് ഏതെങ്കിലും പൊട്ടിക്കാം ओके अब इधे ग्लास पैकेजिंग आने दैव एनिंगे ग्लास पैकेजिंग वो ना पेड़ियां സൂക്ഷിച്ച് നിക്കണട്ടെ മോനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഷോക്കേസിൽ വെക്കാനാട്ട് ഇത് കൊതി വരുന്നത് അങ്ങനെയൊക്കെയാണ് ഇത് ഭംഗിയായിരിക്കും ഇതല്ലേ ഇതുപോലത്തെ ഷോപ്പീസസ് കുറേ ഉണ്ടായിരുന്നല്ലേ നമുക്ക് പണ്ട് ഇങ്ങനെ ചില്ലി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലിറ്റർ ഇങ്ങനെ ഇങ്ങനെ വന്ന് എനിക്കിത് കാണുമ്പോൾ അതോ ഓർമ്മ വന്നെ നമുക്ക് സ്മെല് ചെയ്ത് നോക്കാം അയ്യോ ഞാൻ മുറുക്കൻ പിടിച്ചേക്കണായിട്ട് അതിന് എനിക്ക് പേടിയായിട്ട് വയ്യാ ഓക്കേ ഒരു മണവും ഇല്ല ഇല്ല ട്ടോ ഒരു മണവും ഇല്ല ട്ടോ ഇതിനെ ടെക്സ്ചർ നോക്കി നോക്കാം എന്തായാലും എടുത്തതല്ലേ ഓ കി ഭയങ്കര ഹൈഡ്രേഷൻ ആട്ടോ ഇതിനെ വെച്ച് ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഇല്ലേ ഭയങ്കര ഇങ്ങനെ വെള്ളം ഒഴിച്ചേക്കണ പോലെ എന്നുവെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യേണ്ട ആൻഡ് ഇവിടെ സ്കിൻ ഇൻസ്റ്റന്റ്ലി ഇങ്ങനെ സോഫ്റ്റ് ആയിക്കണോ അയ്യോ ഞാൻ ഇന്ന് തന്നെ ഇത് യൂസ് ചെയ്ത് നോക്കിക്കോ ആ അടിപൊളി സംഭവം അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ 1.5% ഹൈലറോണിക് ആസിഡ് ഉണ്ടല്ലേ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യൂ കേട്ടോ കാരണം അതാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഇതിൽ വെച്ചേക്കണേ ഇത് ഫുൾ ഹൈലറോണിക് ആസിഡ് മാത്രം ഉള്ളതായിട്ട് ഇതിനകത്ത് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇല്ല ഹൈലറോണിക് ആസിഡ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യില്ല പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി ഇത് യൂസ് ചെയ്യണം ഇന്ന് രാത്രി തന്നെ അത് യൂസ് ചെയ്യും അതാണ് ഈ വോവിന്റെ വൈറ്റമിൻ സി സിറം 20% വൈറ്റമിൻ സി സിറം സോ ഞാൻ വീണ്ടും മേടിച്ചതാണ് ഇതോ ആക്ച്വലി കുറച്ചും കൂടെ ഇനി ബാക്കിയുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തേക്കണം പക്ഷെ ഇത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡെയിലി ബേസിസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് വേറെ ഒരു സിറം ഞാൻ യൂസ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഇപ്പൊ 3 ദിവസം വേറെ ഒരു സിറം ആൻഡ് ബാക്കി 3 ദിവസം ഈ സിറം അങ്ങനെയായിട്ടാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് അമേസിംഗ് സിറമാ ഗൈസ് അതുകൊണ്ട് ഞാൻ വേറെ ഒരു ബാക്കപ്പും കൂടെ മേടിച്ച് വെച്ചു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഞാൻ DIY ആയിട്ടുള്ള സിറം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇല്ലാന്നല്ല പക്ഷെ എനിക്കിപ്പോ ഉണ്ടാക്കാൻ മടി അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഒബ്വിയസ്ലി ഇതാണ് ഇപ്പൊ കൂടുതലും യൂസ് ചെയ്യണത് എനിക്ക് ശരിക്കും മനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഒരു അടിപൊളി സംഭവമാണ് ഇത് നമുക്ക് ലൈറ്റനിങ് ഡീലിൽ വില കുറവിന് കിട്ടും അങ്ങനെ നിങ്ങൾ മേടിച്ചാൽ മതി സോ യെസ് ഒരു അമേസിംഗ് സംഭവമാണ് നന്നായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ റിസൾട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വാനിഷ് ആവുക അങ്ങനെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരാഴ്ചയൊക്കെ പിടിച്ചിരുന്നു അതിന്റെ ഒരു എന്താ റിസൾട്ട് കാണാനായിട്ട് എന്ന് വെച്ചാൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ എന്റെ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി എന്റെ ടാനിങ് ഒക്കെ പതുക്കെ പതുക്കെ റിമൂവ് ആണ് എനിക്ക് കാണാം നന്നായിട്ട് ബ്രൈറ്റൻ ആവും നെക്സ്റ്റ് ഡേ സ്കിൻ കാണുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ബ്രൈറ്റൻ ആയിട്ടിരിക്കും അത് തന്നെ നന്നായിട്ട് നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വരും യെസ് നെൽത്ത ടാനിങ് പിടിച്ച മോന്റെ അല്ല എന്നായിട്ട് സയ്യസ് അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉന്മേഷം വരും സയ്യസ് അതുപോലത്തെ ഒരു അമേസിംഗ് സാധനം 30 ml ആണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ട് പക്ഷെ എനിക്കിപ്പോ ഞാൻ നിങ്ങളോട് കഴിഞ്ഞോ ജനുവരിയിൽ എങ്ങാണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ സിറം ഷെയർ ചെയ്തത് എന്റെ ഒരു ഓർമ്മ അപ്പം മുതൽ ഞാൻ ഇപ്പൊ വരെ ഇത് യൂസ് ചെയ്യേണ്ട ഡെയിലി ബേസിൽ ഇല്ലെങ്കിലും യെസ് ഡെയിലി ബേസിൽ ഉണ്ട് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗിലെ 2 മന്ത് ഞാൻ കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വേറെ ഒരു സിറം ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണത് എന്ന് വെച്ചാൽ 3 ദിവസം ആ ഒരു സിറം പിന്നെ ഈ ഒരു സിറം ആയിട്ടാണ് ഇങ്ങനെ 3 ദിവസമായിട്ട് യൂസ് ചെയ്യണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ അതർവൈസ് ഇത് അത്യാവശ്യം നടന്നു പോകണ്ടാൻ ഇപ്പോഴും ഉണ്ട് ഇതിന്റെ ക്വാണ്ടിറ്റി ഇനിയും ഉണ്ട് സോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ പൈപ്പിന്റെ ഇവിടെ അത് കിട്ടണില്ല അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ പുതിയ ധാരണ മേടിച്ച് വെച്ച് ഒരടിപൊളി സംഭവമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇത് 20% വൈറ്റമിൻ സി സിറം ആണ് ആൻഡ് 20% എങ്കിലും നമുക്ക് ഉണ്ടാവണം നമ്മുടെ വൈറ്റമിൻ സി സിറത്തിൽ അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ലാന്ന് ഞാൻ കേട്ടേക്കണം സോ 20% ധാരാളമാണ് ഓക്കെ അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ലിപ്പ് ആൻഡ് ചിക്ക് ട്രീൻസ് ഒക്കെ ഭയങ്കര ഇൻ ആണ് സോ ഞാൻ ഓൾറെഡി ഒരു ഫേസ് ഷോപ്പിന്റെ ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളോട് ഞാൻ അത് വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും ഒരു ചിപ്പ് ലിപ്പ് ആൻഡ് ചിക്ക്
ടിന്റ് മേടിച്ചിട്ട് ഇതാണ് ആക്ടിയ ഓർഗാനിക്സിന്റെ ബീട്രൂട്ട് ലിപ് ആൻഡ് ചിക് ടിന്റ്. ഇതിനകത്ത് ബീട്രൂട്ട് ആൻഡ് ടൊമാറ്റോ എക്സ്ട്രാക്ട് നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ആൻഡ് ചിക് ടിന്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. സോ നമുക്ക് നോക്കി നോക്കാം. ഇതുപോലത്തെ ഒരു പാക്കേജിംഗിലാണ് വരുന്നത് ആൻഡ് വേറെ ഒന്നുമില്ല. സോ യെസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോ ഇതുപോലെ കണ്ടാ വന്നേക്കണേ, ഇതുപോലത്തെ ഒരു പാക്കേജിംഗിലാണ് വന്നേക്കണത്. സോ നമുക്ക് ഇതിൽ നിന്നും എടുക്കാം ഇതിനെ. എന്താ ക്യൂട്ടാലേ, നല്ല ബ്രൈറ്റ്. നമുക്കിനെ തുറന്ന് നോക്കാം. അയ്യോ, കിസാൻ ജാമിന്റെ മണം സൂപ്പർ ട്ടാ. നല്ല ഫ്രൂട്ടി ഫ്രൂട്ടി സ്മെൽ. വായന വെള്ളം തന്നെ സത്യം. ഇപ്പൊ ഞാൻ അതിനെ ബ്രെഡിൽ പുരട്ടി തിന്നിട്ടോ, അത്രക്ക് നല്ല സ്മെൽ. എന്തു നല്ല ഡിലീഷ്യസ്. നമുക്ക് നോക്കി നോക്കി എടുത്ത്. അയ്യോ, നല്ല ടെക്സ്ചർ, സ്മൂത്ത്. സോ ഗുഡ്, അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവണ്ടിട്ടാ. വാവ്, ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്കിൻ ടോൺകാർക്കും പോകുന്ന ആട്ടെ തോന്നണേ. ഇതിനകത്ത് എന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞ റോസി പിങ്ക്, ഇതിനകത്ത് വേറെ ഷെയ്ഡ് ഇല്ലാന്ന് തോന്നണു. ഇത് പറഞ്ഞുള്ളൊന്ന് എന്റെ ഒരു ഓർമ്മ. സോ യെസ്, അപ്പൊ ഇത് ഓർഗാനിക് ആണെന്ന് കണ്ടുകൊണ്ടാട്ടെ ഞാൻ മേടിച്ചത്. ഇത് വളരെ കുറച്ച് മതി, ഞാൻ ജസ്റ്റ് തോണ്ടി എടുത്തോളൂ. അപ്പോഴത്തേക്കും അടിപൊളിയായിട്ടല്ലേ, അടിപൊളി സംഭവം. ഓട്ടോ എന്തായാലും ട്രൈ ചെയ്യണം. ഇത് ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ മേക്കപ്പ് ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയായാലും കുഴപ്പം. നമുക്ക് നല്ല ഇങ്ങനെ റോസി റോസി ആയിട്ടുള്ള ആ ഒരു സ്കിന്നായിട്ടിരിക്കൂ. അടിപൊളി സംഭവം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഇനി സ്മെല്ല് പറയാൻ പറ്റണില്ല എനിക്ക്. നിങ്ങൾ കിസാൻ ജാം കഴിച്ചിട്ടുണ്ടല്ലോ, മിക്സ് ഫ്രൂട്ടിനെ ആരാ കഴിക്കാത്തത്. ആ അതുപോലെ തന്നെ അടിപൊളി സ്മെല്ലാട്ടെ ഇതിന്റെ. ഇനി ഞാൻ എപ്പോ പുറത്ത് പോയിട്ട് ജാം മേടിക്കാനാണാവോ. ഞാൻ ഇതിനെ കുറച്ചേരം മണക്കട്ടെ കേട്ടാ. ആ എന്തോ വായന വെള്ളം, ഞാൻ ഇതിനെ തിന്നു. നമുക്ക് ഇത് തിന്നാൻ പറ്റും, എഡിബിളാണോ ഇത് നോക്കട്ടെ കേട്ടാ. ഓക്കെ, അപ്പൊ പിന്നൊരു സംഭവം കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ലിപ്സിനെ ലൈറ്റൻ ചെയ്യാനും പിന്നെ ലിപ്സിനെ ഇങ്ങനെ ചാപ്ഡ് ലിപ്സ് ഇല്ലേ, അതിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നല്ലതാണെന്ന് പറയണം. അപ്പൊ ഇത് ആസ് എ ലിപ് ബാം നമുക്ക് ഡെയിലി ബേസിന് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി സാധനമായിട്ട് എനിക്ക് എന്തായാലും ഇഷ്ടമായി. സോ ഇത് ആസ് എ ലിപ് കെയർ ആയിട്ടുള്ള പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ വേറെ ടിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ് എ ലിപ് കെയർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് റിമൂവ് ചെയ്തേ പറ്റൂ. പക്ഷെ ഇത് ആസ് എ ലിപ് കെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ. ഒരു അടിപൊളി സാധനമായിട്ട് എനിക്ക് ഇഷ്ടമായി. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, എന്നുവെച്ചാൽ ചെറുതാണ് നമുക്ക് തോന്നും, പക്ഷെ വളരെ കുറവ് ആവശ്യമുള്ളൂ. നമുക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യേണ്ടിട്ട. പക്ഷെ ഇത് എഡിബിൾ ആണോ എന്ന് എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു. കുന്തം എന്തെങ്കിലും ആവട്ടെ, ലോങ്ങർ ആയിട്ട് വെച്ചാൽ കുറേ നേരത്തേക്ക് ആയിട്ട് ഇത് മോയ്സ്ചറൈസ് ചെയ്യുന്നൊക്കെ പറയണം. എന്നാലും നമുക്ക് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാട്ടെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും വീഡിയോ നിങ്ങളിതിന്റെ റിവ്യൂ പറയാം. പർച്ചേസ് ആണ് ഈ പലാഡിയോ മസ്കാര. സോ ഇതിനകത്ത് ഞാൻ മേടിച്ച വേരിയന്റ് ആണ് മാക്സ് ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെങ്തനിങ് മസ്കാര ആട്ടോ. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തും കണ്ട് ഇത് മേടിച്ചത്. ഇതിന്റെ ഈ ഔട്ടർ പാക്കേജിങ് കണ്ട് മാത്രമാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതിനെ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഫ്ലാറ്റ് ആയതായിരുന്നു. ആക്ച്വലി ഇത് നല്ല റേറ്റിലായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് പിന്നെ ഇത് 559 rupees കിട്ടിയപ്പോഴാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പൊ കണ്ടപ്പോഴാണ് ഞാൻ മേടിച്ചത്. 800 rupees കണ്ട സാധനമാണ്, പക്ഷെ 559 കിട്ടിയപ്പോ ഞാൻ മേടിച്ചതാണ് കേട്ടോ. സംഭവം പാക്കേജിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇതിന്റെ വർക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം ഇതൊരു ലെങ്തനിങ് മസ്കാരയാണ്. ഇതിനകത്ത് തന്നെ വേറെ രണ്ട് വേരിയന്റ് ഉണ്ട്, പിങ്ക് കളറിന്റെയും ഗ്രീൻ കളറിന്റെയും പാക്കേജിങ് ആയിട്ടാ. പക്ഷെ അതിന്ന് ഏതോരണമാണ് കോളേജ് ചെയ്യണതും വേറെ ഒരെണ്ണം വോളുമിനൈസ് ചെയ്യണതും. പക്ഷെ വോളുമിനൈസ് ആയിരുന്നു എനിക്ക് വേണ്ടിരുന്നത്. ഇത് ലെങ്തനിങ് അവർക്ക് ഇങ്ങനെ വോളുമിനൈസിങ് ഇങ്ങനത്തെ പാക്കേജിങ് കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് ലെങ്തനിങ് മസ്കാര അത്ര ഇഷ്ടമില്ല, പക്ഷെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വെച്ചാൽ ചില മസ്കാരകളും ചില മസ്കാരസ് ഉണ്ടാവില്ല, ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എണ്ണയിൽ വറുത്ത പോലെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കും ഷോക്ക് അടിച്ച പോലെ. സോ ഇത് അങ്ങനെയല്ല, നന്നായിട്ട് ഇങ്ങനെ ഹൈഡ്രേഷൻ നൽകണ പോലെ, വെച്ചാൽ ഇങ്ങനെ ഫ്രൈ ആക്കി വെക്കണില്ല, നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. വെച്ചാൽ ഇങ്ങനെ മനസ്സിലായി, ഇങ്ങനെ ഇരിക്കണില്ല, ഒരു ഭംഗിക്ക് ഇരിക്കണുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ എന്നിട്ട് ഞാൻ അതിന്റെ മുകളിൽ കൂടെ എന്റെ ലോറിയൽ പാരസ് ലാഷ് പാരഡൈസ് മസ്കാര ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു മെന വന്നത് കേട്ടോ. കാരണം അത് കുറച്ച് വോളുമിനൈസ് തരണം, അത് കുറച്ചിങ്ങനെ വോളൂം തരണ ഒരു മസ്കാരയാണ്. എന്നാൽ ഇത് ലെങ്തനിങ് മസ്കാര ആയിപ്പോയി. ഹാ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ എനിക്ക് ഇഷ്ടമായ കുഴപ്പമൊന്നുമില്ല. ഇതിനെ പോലെ തന്നെ ഞാൻ മറ്റേതും കൂടെ മേടിക്കും വോളുമിനൈസിങ് ആയിട്ടുള്ള. അപ്പൊ ഇതും അതും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ വരിക. അപ്പൊ നെക്സ്റ്റ് ടൈം നോക്കാം, അത് ട്രൈ ചെയ്ത് നോക്കാൻ. ഇതിന്റെ പാക്കേജിങ് എന്ത് രസാലേ, ഗോഡ്, ഇതിങ്ങനെ അച്ചിട്ട് തന്നെ നമ്മൾ രണ്ട് ഫോട്ടോ എടുക്കണം, എന്ത് രസാ. ാണ് ഈ മേബ്ലിന്റെ ഫിറ്റ് മീ കൺസീലർ. ഇതിനകത്ത് ഞാൻ ഇത്തവണ മേടിച്ച ഷെയ്ഡ് ഈ 35 deep എന്ന് പറഞ്ഞിട്ട് ആട്ട 25 medium മേടിച്ചപ്പോ ഭയങ്കര ലൈറ്റർ ഷെയ്ഡ് ആയിരുന്നു. നിങ്ങൾ എന്റെ മീഷോന്റെ ഹോളിൽ കണ്ടിട്ടുണ്ടാവും എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് കണ്ണിന്റെ ചുറ്റും. സോ ഇത് ഭയങ്കര ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ. സോ ഇത് എനിക്ക് കറക്റ്റ് ആയിട്ടൊരു ഡാർക്കർ ഷെയ്ഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറയാ, അപ്ലൈ ചെയ്യുമ്പോ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. വീണു, ഒരു മിനിറ്റ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ വീണു. പക്ഷെ ഇതെന്ന് വെച്ചാൽ കറക്റ്റ് എന്റെ സ്കിന്നിനോട് പോകേണ്ടത്. നന്നായിട്ട് ഡാർക്ക് സർക്കിൾസിനെ കൺസീൽ ചെയ്യുന്നുണ്ട്, കണ്ടു ഇന്ന് ഞാൻ അത് തന്നെ അപ്ലൈ ചെയ്തേക്കണേ. നന്നായിട്ട് ഡാർക്ക് സർക്കിൾസിനെ കൺസീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് എന്റെ സ്കിന്നിന്റെ കളറായിട്ട് പോകണോണ്ട് എനിക്ക് കുറെ ഇങ്ങനെ കൺസീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ എന്റെ സ്കിൻ കളർ അപ്ലൈ ചെയ്യാം, അതിന്റൊന്നും ആവശ്യമില്ല. ഒരു എന്താ, എന്റെ ഡാർക്ക് സർക്കിളിനെക്കാട്ട് പൊടിക്ക് കുറച്ച് ലൈറ്റർ, എന്റെ സ്കിന്നെക്കാട്ട് പൊടിക്ക് ഡാർക്കർ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. സോ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് പോകണ്ട്. എന്തായാലും ഇതിപ്പോ എന്താ പറയുക, ഒരു ഹൈലൈറ്റിംഗ് കൺസിലറായിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അതർവൈസ് ഭയങ്കര ലൈറ്റർ ഷെയ്ഡാ ഗൈസ്. മീഡിയം ആണ് ആക്ച്വലി എനിക്ക് കുഴപ്പമില്ലാണ്ട് വരണ്ടിയിരുന്നത്, പക്ഷെ ഭയങ്കര ലൈറ്റർ ഷെയ്ഡാണ്. എനിക്ക് ഇത്രയും ലൈറ്റർ ഷെയ്ഡിന്റെ ആവശ്യമില്ല. ഇത് ശരിക്കും ഒരു ഹൈലൈറ്റിംഗ് കൺസിലർ കേട്ടോ. മീഡിയം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും മീഡിയം പോലെ ഇരിക്കണ്ടേ. ഇത് പക്ഷെ അങ്ങനെ ഇരിക്കണല്ലോ, എന്ത് ചെയ്യാൻ പറ്റണേ, രണ്ടടി കിട്ടാത്ത. സോ അപ്പൊ ഇത് 25 മീഡിയം ആൻഡ് ഇത് 35 ഡി. ഓക്കേ, അപ്പൊ നെക്സ്റ്റ് ഞാൻ കുറച്ച് ഇങ്ങനെ ഐ മേക്കപ്പ് ബ്രഷസിൽ ഇൻവെസ്റ്റ് ചെയ്തോട്ടോ. അപ്പൊ അതാണ് ഈ സ്റ്റാർട്ട് വീനു സ്റ്റാർട്ട് ബേക്കേഴ്സിന്റെ ഈ 12 സെറ്റ് ആയിട്ടുള്ള ഐ മേക്കപ്പ് ബ്രഷസ്. സോ ഐ മേക്കപ്പ് ബ്രഷസ് മാത്രമേ ഉള്ളൂ എനിക്ക്. സത്യം പറഞ്ഞാൽ ഫേസ് മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള ബ്രഷസ് അത്ര ആവശ്യമില്ല. ആകെ ബ്ലഷിന്റെ ആവശ്യമുണ്ട്, പിന്നെ ആ ഫാൻ ബ്രഷിന്റെ ആവശ്യമുണ്ട്. അതർവൈസ് ഫൗണ്ടേഷനും കോമ്പാക്ട് ഒക്കെ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ചെയ്യാറ്. ചില സന്ദർഭത്തിൽ എന്റെ ഒരു ബ്യൂട്ടി ബ്ലെൻഡറും മര്യാദക്കില്ല എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ കഴുകാൻ മറന്നു. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ കഴുകാൻ മറക്കാറില്ല. ഞാൻ എന്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ബ്യൂട്ടി ബ്ലെൻഡറും എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാറുണ്ട്, എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ ബിൽഡ് അപ്പം അത് വെച്ചിട്ട് നമ്മള് മേക്കപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പിന്റെ കൂടെ തന്നെ മേക്കപ്പ് പോകും, പക്ഷെ ചില ആൾക്കാരെ അവിടെ ഇട്ടിട്ട് പോകും പിമ്പിൾസ്. സോ യെസ്, അപ്പൊ ഇതാണ് 12 സെറ്റ്. സത്യം പറഞ്ഞ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യക്ക് ഇത് കൊള്ളൂല കേട്ടോ, പക്ഷെ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗി. അതാണ് പിന്നെ ഞാൻ പിന്നെ വിഷമിച്ചില്ല. അതർവൈസ് ഇതിന്റെ വേറൊരു കളറും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ആ സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇതിനകത്ത് എല്ലാം തരത്തിലുള്ള ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റാത്തുള്ള ബ്രഷസ് ഉണ്ട് കേട്ടോ. അതെ, ഇതുപോലത്തെ ഇതും സ്റ്റാർട്ട് മേക്കേഴ്സിന്റെ തന്നെ ആട്ടോ. സോ ഇതിന്റെ സെറ്റിൽ എന്റെ അടുത്ത് അത്രയും ഐ മേക്കപ്പിന് പറ്റിയതായിട്ടുള്ള ബ്രഷസ് ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു ബ്ലെൻഡിങ് ബ്രഷസ് ഒക്കെ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത്. കാരണം എനിക്ക് ചിലതൊക്കെ ഇങ്ങനെ പ്രിസൈസ് ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ എനിക്ക് ഈ ബ്രഷസ് യൂസ് ചെയ്യുന്നത്. എല്ലാം തരത്തിലുണ്ട് ഗൈസ്, ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്, കൺസിലർ ബ്രഷ് ഉണ്ട്, പിന്നെ നമുക്ക് ഐബ്രോസ് ചെയ്യാനായിട്ടുള്ള ഇങ്ങനെ എന്താ ആംഗുലർ ബ്രഷ് ഉണ്ട്, ഐലൈനർ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ബ്രഷ് ഉണ്ട്, പിന്നെ സ്മോൾ ഫ്ലഫി ബ്രഷ് ഉണ്ട്, സ്മോൾ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്, അത്രേ ഉള്ളൂ. സോ യെസ്, അപ്പൊ 12 കേട്ടോ. ഇത് അടിപൊളി സെറ്റ് ആണല്ലേ, ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആസ് ഐ സെഡ്, നേരെ ഒരു മെനയില്ല. ഓക്കെ, അപ്പൊ ഫൈനലി ഇത് സ്റ്റോക്കിൽ വന്നു കേട്ടോ. ഇത് മിനിസോന്റെ ഐബ്രോ റേസർ ആണ്. നമുക്ക് ഐബ്രോസ് ചെയ്യാനായിട്ട് പറ്റിയായിട്ടുള്ള റേസർ ആട്ടോ. ബിക്കോസ് നമ്മൾ ഫേഷ്യൽ റേസർ യൂസ് ചെയ്യില്ലേ, അതെന്ന് വെച്ചാൽ ഇത്തിരി ലോങ് ആയിട്ടുള്ളതല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചിലപ്പോ ഇങ്ങനെ കട്ട് കിട്ടാനുള്ള പേടിയൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇത് വെച്ച് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കര തിൻ ആയിട്ടാണ് ഇതിന്റെ മുമ്പോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ നമുക്ക് ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റാൻ, വളരെ ചെറുതാണ് ഈ ഭാഗം. സോ കറക്റ്റ് നമുക്ക് ഐബ്രോസ് ചെയ്യാനായിട്ട് ഇത് പെർഫെക്റ്റ് ആണ്. 2 സെറ്റ് നമുക്ക് 150 റുപ്പീസിനാണ് കിട്ടണം കേട്ടാ. നല്ല ക്വാളിറ്റി ഇട്ടാ ഇത്. കുറേ നാളായിട്ട് ഇത് വിഷ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്റെ, പക്ഷെ സ്റ്റോക്കിൽ വരണ്ട്, ഇത് വരല്ല. ഞാൻ വേഗം ഓർഡർ ചെയ്തിട്ടാ. അടിപൊളി സാധനം. 150 ഒപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഡെലിവറി ചാർജും കൂടെ കൊടുക്കേണ്ടി വന്നു, എനിക്ക് 60 റുപ്പീസ് കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ നോക്കുമ്പോൾ 30 റുപ്പീസേ ഉള്ളൂ, ചീറ്റിംഗ്. സോ യെസ്, അപ്പൊ അങ്ങനെയാണ് കാര്യം. വളരെ എക്സൈറ്റഡ് ആട്ടെ ഞാൻ, കാരണം എനിക്ക് വലിയ റേസർ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, എനിക്കിപ്പോ പ്രാക്ടീസ് ആയി. പക്ഷെ ഇതാവുമ്പോൾ ഒന്നുകൂടെ ഈസിയാണ്, പെട്ടെന്ന് കാര്യം കഴിയും. ഇതിന്റെ നല്ല കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതുമ്പോ തന്നെ ഈ ക്യാപ്പ് ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ ക്യാപ്പ് കളഞ്ഞു പോകണം, ആ പേടിയും വേണ്ട. ഇത് ജസ്റ്റ് നമ്മുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോക്ക് ചെയ്താൽ മതി. ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ പേഴ്സിൽ സ്റ്റോർ ചെയ്യാം. എന്ന് വെച്ചാൽ പേഴ്സിൽ ഇട്ടുകൊണ്ട് നമുക്ക് എവിടെയും പോകാന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ഐബ്രോസ് ഒക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. സോ യെസ്. ഓക്കെ, അവിടെ നെക്സ്റ്റ് ഐറ്റം ആണ് ഈ ഹെഡ് ബാൻഡ്. നമ്മളിങ്ങനെ ഫേഷ്യലും പിന്നെ എന്താ വേറെ എന്താ വെച്ചാൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റിയതായിട്ടുള്ള ഒരു സംഭവം. നല്ല സോഫ്റ്റ് ഗൈസ്, ഇതിന്റെ നല്ല ടച്ചാണ് ഇത്. അഗെയിൻ മിനിസോന്റെ ആണെന്ന് എനിക്ക് തോന്നണ, ഓർമ്മയില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ഇട്ടാ ഇങ്ങനെ ഫീൽ, ഇതിന്റെ അടിപൊളി ഇട്ടാ. സോ യെസ്, അപ്പൊ നല്ല ഇങ്ങനെ നമുക്കിങ്ങനെ തൊട്ടോണ്ടിരിക്കാൻ തോന്നും. ഇതുപോലത്തെ വല്ല തലോണയും ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. പക്ഷെ നല്ല ചൂടുണ്ടാവും, പക്ഷെ എന്നാലും നല്ല എന്തോ നല്ല സോഫ്റ്റ്, അതിന്റെ ഈ ഫീല് നല്ല അടിപൊളി. പാണ്ടിനെക്കാട്ടൊന്നും സോഫ്റ്റ് ഇല്ലാട്ട്, ഇവിടെ ചിലർക്ക് കുശും തുടങ്ങിയപ്പോഴേക്കും. സോ യെസ്, അപ്പൊ ഇതും നല്ല അമേസിംഗ് സാധനമാണ്. അത്യാവശ്യം നല്ല ഇലാസ്റ്റിക് ആട്ടെ, ഇതിന്റെ ഇങ്ങനെ കച്ചറായിട്ടുള്ള ഇലാസ്റ്റിക് അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ഇലാസ്റ്റിക് ആണ്. നമുക്ക് വരാൻ വേണം നമ്മുടെ മേക്കപ്പിലും സ്കിൻ കെയറിലൊക്കെ ഇത് യൂസ് ചെയ്യാം. സോ യെസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പർച്ചേസ്. വീഡിയോ എങ്ങനെയാണ് പറയാ. പിന്നെ വീഡിയോ കാണിച്ചാൽ എല്ലാം പ്രൊഡക്ട്സ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് ഒരു ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വേറെ ഒരു സെക്കൻഡ് എടുക്കുള്ളൂ ആൻഡ് ഫ്രീ ആണ്. പിന്നെ ഈ വീഡിയോ പോയിട്ട് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അവർക്കൊക്കെ പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ആൻഡ്
ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പേരാണ് അപർണ ടിനു. താങ്ക് യു സോ മച്ച് അപർണ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ആഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് കമന്റ് ചെയ്യുക, മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, ഡാഷ് ഇടുക, എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ ബൈ.